ഇനി നമുക്ക് എങ്ങനെയാണ് കുട്ടികളുടെ ഗ്രേഡുകൾ നമുക്ക് കാണുന്നതും അതേപോലെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇത് ഞാൻ പറയുന്ന ലാപ്ടോപ്പിലാണ്. കഴിഞ്ഞ തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് ഡിലീറ്റ് ചെയ്യുന്നതും ഇമെയിൽ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുന്നതും ഏതാണ്ട് സെയിം പ്രൊസീജിയർ മൊബൈൽ ഫോണിൽ ചെയ്താലും അത് കിട്ടും. അതേപോലെ തന്നെയാണ് ആ ഹാംബർഗർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, താഴെ സെറ്റിങ്സിൽ പോവുക, ദെൻ ഇവിടെ താഴേക്ക് മൂവ് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ ഇതേപോലെ തന്നെ മൊബൈൽ ഫോണിലും കിട്ടും. അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോണിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെ അവിടെ കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഒരു ആക്ടിവിറ്റിയുടെ ഗ്രേഡ് നമുക്ക് ഒരു ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക. ഞാനിപ്പോൾ ഒരു ക്ലാസ് ഓപ്പൺ ചെയ്തു, ഈ ക്ലാസ്സിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ക്ലാസ് വർക്ക് എടുത്തു, അപ്പോൾ കുറേ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ വർക്കുകൾ ഓരോ സമയത്ത് ചെയ്തു, കുട്ടികളെ പീപ്പിൾ കാണാം, ഒരു ടീച്ചറും കുറേ സ്റ്റുഡൻസും ഉണ്ട്. ദെൻ മാർക്സ്, ഈ മാർക്സിൻ്റെ ഏരിയയിൽ ഇവിടെയാണ് പ്രശ്നം. ഇവിടെ കുറേ ആക്ടിവിറ്റികൾക്ക് പലതിനും ഞാൻ മാർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഓരോന്നും നോക്കി അതിൽ മാർക്കുകൾ ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ മാർക്കുകൾ നമുക്ക് ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റിയെടുക്കണം. ഈ കുട്ടികളുടെ മാർക്ക്, ഈ ഇത്രയും ആക്ടിവിറ്റികളുടെ മാർക്ക് കംപ്ലീറ്റ് ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇവിടെ സെറ്റിങ്സിൽ നോക്കുക, സെറ്റിങ്സിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നേരെ സെറ്റിങ്സ് പോയത് ഇങ്ങോട്ടാണ്. ഇവിടെ ഓവറോൾ മാർക്ക്, നോ ഓവറോൾ മാർക്ക് എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ടോട്ടൽ പോയിൻ്റ്സ് എന്നാക്കി. ഇപ്പോൾ ടോട്ടൽ പോയിൻ്റായിട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ. ഷോ ഓവറോൾ മാർക്ക് ടു സ്റ്റുഡൻസ്, കുട്ടികൾക്കും ഓവറോൾ മാർക്ക് കണ്ടോട്ടെ, അതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. മാർക്ക് കാറ്റഗറി ഒക്കെ ദെൻ സേവ്. അപ്പോൾ ഞാനത് ഒന്ന് സേവ് ചെയ്ത് വെച്ചു. വൺ സെക്കൻഡ്, ഞാൻ മാർക്ക് കാറ്റഗറി കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാൻ വിട്ടുപോയി. മാർക്ക് കാറ്റഗറി, മാർക്ക് കാറ്റഗറിയിൽ എപ്പോഴും ഡിഫോൾട്ട് മാർക്ക് വരുന്നത് 100 ആണ്. ഞാനത് 10 ആക്കിയിട്ട് സെറ്റ് ചെയ്തു. നമ്മൾ 100 മാർക്കിൻ്റെ ഒരു ആക്ടിവിറ്റി എപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ല, നമുക്കത് അഡീഷണൽ കാറ്റഗറി നമ്മൾ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്നില്ല, അത് ചുമ്മാ സ്കിപ്പ് ചെയ്യുന്നു. അതേപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ വേറൊരു കാര്യം കൂടിയും പറയാം. നമുക്ക് ഈ കോഡ്, ക്ലാസ്സിൻ്റെ കോഡ് ഇങ്ങനെ കുട്ടികൾ ഷെയർ ചെയ്ത് പോയിട്ട് ആരൊക്കെയോ ജോയിൻ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് വേണമെങ്കിൽ, മാനേജ് ഇൻവിറ്റേഷൻ കോഡ് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കോഡ് വെച്ചിട്ട് ആർക്കും ഇതിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു മെച്ചം കൂടി ഇവിടെ ഉണ്ട്, ടേൺ ഓഫ്. ഇനി പിന്നെ നമ്മൾ ടേൺ ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ കോഡ് മാറും. ടേൺ ഓൺ ചെയ്യണോ? ടേൺ ഓൺ. അപ്പോൾ എന്തുണ്ടാവുക നോക്കുക, ചിലപ്പോൾ ഒരു ന്യൂ കോഡ് വിൽ ജനറേറ്റ്. യെസ്, കോഡ് മാറി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്, ഈ സെക്ഷനിലുണ്ട്, ഈ മെയിൻ സെറ്റിങ്സിൻ്റെ അവിടെ. ദെൻ ഇവിടെ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നി. ഷോ ഡിലീറ്റഡ് ഐറ്റംസ്, അതൊക്കെ അടുക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മളിവിടേക്ക് വന്നത് എങ്ങനെയാണ് നമുക്ക് ഈ മാർക്കുകളെ ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് മാറ്റാമെന്നുള്ളതായിരുന്നു. അത് പക്ഷേ ഇവിടെ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇവിടെ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഇവിടെ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് വർക്കിൽ പോവുക. ക്ലാസ് വർക്കിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വർക്ക്, കുട്ടികൾക്ക് മാർക്ക് കിട്ടുക ഏതെങ്കിലും ഒരു വർക്ക് നമ്മളിവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. പ്ലീസ് സോൾവ് ദ പ്രോബ്ലം ആൻഡ് അപ്ലോഡ്. ഇത് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇത് 30 പേര് ഹാൻഡ് ഓവർ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഈ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുന്നു, 30 പേര് ഹാൻഡ് ഓവർ ചെയ്ത് ആ വർക്ക് ഞാൻ ഹാൻഡ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അവർക്ക് 5 മാർക്ക് വെച്ച് സബ്മിറ്റ് ചെയ്ത കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ 1-2 പേർക്ക് മാത്രം ഇപ്പോൾ ഒന്ന് കൊടുക്കാം. എല്ലാവരുടെയും വർക്ക് ഇവിടെ ഉണ്ട് കണ്ടല്ലോ. അപ്പോൾ ഇതിന് 5 ഓരോ കുട്ടിയുടെ വർക്കും അവിടെ ഓപ്പണായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർക്ക് നമുക്ക് ഇവിടെ മാനുവലായിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് പേരൊക്കെ മാർക്ക് ചെയ്യുന്നുള്ളൂ, എന്നിട്ട് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. അപ്പോൾ അത് അത്രയും പേർക്ക് അത് റിട്ടേണായി. ഇങ്ങനെ റിട്ടേൺ ചെയ്തവരുടെ വർക്കൊക്കെ താഴെ കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളിത് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ഈ മാർക്കുകൾ നമുക്ക് എവിടേക്ക് കിട്ടണം? നമുക്ക് സ്പ്രെഡ്ഷീറ്റിലേക്ക് കിട്ടണം. ഇവിടെ നോക്കുക, ഒരു ഗിയർ ഐക്കൺ, ഒരു പുതിയ ഗിയർ ഐക്കൺ, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. കോപ്പി ഓൾ മാർക്സ് ടു ഗൂഗിൾ ഷീറ്റ്സ്. കാണുന്നില്ല. കോപ്പി ഓൾ മാർക്സ് ടു ഗൂഗിൾ ഷീറ്റ്സ്. ഡൗൺലോഡ് ഓൾ മാർക്സ് CSV.
ഇപ്പോൾ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ കാണുന്നുണ്ടാവില്ലേ. ഓക്കെ, യാ ഇവിടെ ബാക്കിലായിട്ട് കാണുന്നുണ്ട്. ഈ ഈ മൂന്ന് പോയിൻറ്റുകൾ നോക്കുക. ഇവിടെയുള്ള ഈ ഗിയർ ഐക്കൺ, ഈ ഗിയർ ഐക്കൺ ടച്ച് ചെയ്യുക. എന്നിട്ട് ഈ മൂന്ന് പോയിൻറ്റുകൾ നോക്കിയാൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റുകൾ കാണും. അപ്പോൾ ഇതിൽ ഈ സാധാരണ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഒന്നും വരാറില്ല, പക്ഷേ നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് ആവശ്യം വന്നത്. ഞാൻ കുറച്ച് നേരം ക്യാമറയിലില്ല, എൻ്റെ കൈ കാണാമല്ലോ, ഇത് മാത്രം മതി. ഇവിടെയുള്ള ഈ പോയിൻറ്റുകൾ നോക്കുക. ഈ പോയിൻറ്റുകളിൽ കോപ്പി ഓൾ മാർക്സ് ടു ഗൂഗിൾ ഷീറ്റ്സ്, ഡൗൺലോഡ് ഓൾ മാർക്സ് എസ് സി എസ് വി, ഡൗൺലോഡ് ദീസ് മാർക്സ് എസ് സി എസ് വി. ചില ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ മാത്രം, ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയാണ് തുറന്നത്, ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ മാർക്ക് മാത്രം മതിയെങ്കിൽ ഡൗൺലോഡ് ദീസ് മാർക്സ്, ഒരു ആക്ടിവിറ്റിയുടെ കിട്ടും. ഡൗൺലോഡ് ഓൾ മാർക്സ് വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റിലേക്ക് കൊടുക്കുമ്പോഴെപ്പോഴും ഓൾ മാർക്കാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പുതിയ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ആ ഗൂഗിൾ ഷീറ്റിൽ വെച്ചാൽ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിലേക്ക് മാർക്സ് ഡി ആർ, ഡി ആർ എന്നുള്ളത് ഞാൻ നേരത്തെ ക്ലാസ് ഇട്ട പേരിൻ്റെ ഒരു ലിങ്കാണ്. അവിടെ എല്ലാ മാർക്കുകളും ഇവിടെ, എല്ലാ ആക്ടിവിറ്റീൻ്റെയും മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ കുട്ടിയുടെ പേരും ഇമെയിൽ ഐ ഡിയും വന്നിട്ടുണ്ട്. ഫുൾ കുട്ടികളുടെ പേരും ഇമെയിൽ ഐ ഡിയും വന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റികളുടെയും സ്കോറുകളും ഇവിടെയുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്താ പറയുക, എല്ലാ മാർക്കുകളും എല്ലാ ഗ്രേഡുകളും അതിലേക്ക് ഡൗൺലോഡ് ചെയ്തു. മറ്റൊരു വഴി കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓൾ മാർക്സ് ഓഫ് സി എസ് വി. സി എസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു എക്സലിൻ്റെ ഫയല് പോലത്തെ ഒരു ഫയലായിട്ട് ഡൗൺലോഡായി വരും. നമുക്കത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഡൗൺലോഡായി വരുന്നുണ്ട്. അത് നമ്മൾ ഡൗൺലോഡാക്കി കഴിഞ്ഞാൽ അതൊരു എക്സൽ ഫയലായിട്ട്, എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മാർക്ക് അവിടെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് മാർക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി എനിക്കൊരു ആഗ്രഹമുള്ളത് ഈ ക്ലാസ് എനിക്ക് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ, ഈ ഒരു ക്ലാസ് എൻ്റെ വേറൊരു ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതെന്താ ചെയ്യാമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവശ്യം വരും. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട്, ഓൾറെഡി നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഇനി സർക്കാരിൻ്റെ ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് പറയേണ്ടത്, അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.